राहुल गांधी ब्रांडि सृष्टिक्यों भारत जोड़ो यात्र विजयक सार्वत्रिक इन अंगीकार कॉन्ग्रस एम पी शशि तरूर् राहुल ने कुछ मोशं प्रतिचय सृष्टिका पल कोणी श्रम जोड़ो यात्रे स्थिर श्रद्धे स्थिरोत्साह विजयक ब्रांडिंग आने शशि तरूर् पर व्यतस्त अभिप्राय बोधपूर्व ब्रांडिंग मेड़ा नरेंद्र मोदी प्रधानमंत्री आयद मनमोहन सिंह ब्रांडा रुपये सम्मानी तकर्कन 2G अहिमति आरोपण उल्पे बोधपूर्व व्याज प्रचारण मनमोहन सिंह ने कांग्रेस उयर्ती राष्ट्रीय निरीक्षक पी के डी नंब्यारुडे निंगल्कुम स्वयं और ब्रांडिंग आगाम पुस्तक प्रकाशन चडंगिल संसारिक्कुकयायिरुन्नु अद्देहम केंद्र सहमंत्री वि मुरलीधरन चडंगिल पंगेडुत्तु इंडियन काउंसिल फॉर कल्चर रिलेशंस प्रेसिडेंट आय डॉक्टर विनय सहस्रबुद्धे पी के डी नंब्यार दिलीप चेरियान प्रिया साइगर एन्निवर प्रसंगिच्चु राहुल गांधी नयिक्कुन्न भारत जोड़ो यात्रे पुकर्ती सीपीएम देशीय नेतृत्व यात्रक्क् तेक्के इंत्येयिल मिकच्च प्रतिकरणमाण लभिच्चतेन्न सीपीएम केन्द्र कमिटी रिपोर्टिल परामर्शम ഒക്ടോബർ 29 മുതൽ 31 വരെ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചയിൽ അംഗീകരിച്ച രാഷ്ട്രീയ രേഖയിലാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗർ വരെയുള്ള 150 ദിവസത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇനി ബിജെപിക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിൽ നിന്നും യാത്രയ്ക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാകും ലഭിക്കുകയെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ബിജെപിയിലേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് പാർട്ടിയെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമായി ഈ യാത്രയെ കാണുന്നു എന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം. ഭാരത് ജോഡോ യാത്രയെ നേരത്തെ സിപിഎമ്മിന്റെ കേരള നേതാക്കൾ വിമർശിച്ചിരുന്നു. കണ്ടെയ്നർ യാത്രയെ നടക്കുമുള്ള പരിഹാസങ്ങളാണ് യുവ നേതാക്കളിൽ പ്രമുഖനായ എം സ്വരാജ് അടക്കം നടത്തിയത്. എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളിൽ നിന്നും യാത്രയ്ക്കെതിരെ വിമർശന സ്വയമുയർന്നിരുന്നു. യാത്രയുടെ കൂടുതൽ ദിവസങ്ങൾ കേരളത്തിലാണെന്നതിനെയും സിപിഎം കേരള നേതൃത്വം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്നാൽ കേരള നേതാക്കളുടെ ഈ വിമർശനങ്ങളൊന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ശ്രദ്ധേയം. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ഭാരത് ജോഡോ യാത്ര നയിക്കുന്നെന്ന് പറയുമ്പോഴും സിപിഎം ഭരിക്കുന്ന കേരളത്തിൽ 19 ദിവസത്തോളം ഭാരത് ജോഡോ യാത്ര നടത്തുന്നതിനെ ഇടതുപക്ഷം ഒന്നാകെ വിമർശിച്ചിരുന്നു. മാത്രവുമല്ല എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി നിഖിൽ പൈലിയെ ഭാരത് ജോഡോ യാത്രയിൽ അംഗമാക്കിയതിനെതിരെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് രംഗത്തെത്തിയിരുന്നു. ധീരജ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതിയും യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റുമായ നിഖിൽ പൈലിയെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സ്ഥിര സാന്നിധ്യമാക്കിയത് ധീരജിനെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ തുടർച്ചയാണെന്നായിരുന്നു സനോജ് കുറ്റപ്പെടുത്തിയത്. കൊലക്കേസ് പ്രതികളായ വിചാരണ നേരിടുന്ന കൊടും ക്രിമിനലുകൾക്ക് പൊതുസ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനാണോ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നതെന്ന് വ്യക്തമാക്കണം. ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ ക്രൂരമായി കൊന്നുകളഞ്ഞ ക്രിമിനലിനെ തന്റെ യാത്രയുടെ ഭാഗമാക്കി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും വിശദീകരിക്കണമെന്നും VK സനോജ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സിപിഎമ്മിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയെ വിമർശിച്ച് സിപിഐയും രംഗത്തെത്തിയിരുന്നു. ജോഡോ എന്നതിന്റെ അർത്ഥം ഒന്നിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആദ്യം ഒന്നിപ്പിക്കേണ്ടത് കോൺഗ്രസിനെയാണെന്നും ബിനോയ് വിശ്വം MP പരിഹസിച്ചിരുന്നു.